നമസ്കാരം ചിത്രയുടെ ഒടുവലുത്ത രണ്ട് പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ അതായത് തുലാക്കുറി ജനിച്ചവർക്ക് ഈ വാരത്തിൽ പല വിധത്തിലുള്ള വിമുഖതയും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെടുന്നതിനാൽ ഉണ്ട് വന്നു ചേരുന്നതിനാൽ മേലധികാരികളിൽ നിന്നും ചിലപ്പോൾ ചില നിർദ്ദേശങ്ങളും താക്കി ഇതൊക്കെ വന്നു ചേരുവാനിടയുണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളെ കൊണ്ടൊരു പക്ഷേ ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകുമോ അല്ലെങ്കിൽ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് എന്ന ധാരണ ഉണ്ടാകുവാനിടയുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ജോലിസ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസിച്ചും താമസിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ നിഷ്കർഷയോടുകൂടി തന്നെ എല്ലാം എഴുതി വച്ചു കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ശ്രദ്ധയോടുകൂടിയും നിവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും എന്തായാലും ഈ ആഴ്ചയിലൊടുവിൽ ഈ ഒരു അനിഷ്ടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നൊക്കെ പിന്മാറുകയും ഇനി മുതൽ ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കാം പ്രവർത്തിക്കാം എന്ന ധാരണയോടുകൂടി പ്രതീക്ഷിച്ചതൊരുപരി ഭംഗിയാക്കി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരുന്നത് വഴി ഒരു പക്ഷേ ആശ്ചര്യത്തിന് വ വഴിയൊരുക്കുവാൻ ഇടയുണ്ട് വിപണന മേഖലയിൽ പുതിയതായിട്ടുള്ള പല ആശയങ്ങളും അവലംബിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് എന്നാൽ അതൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്താത്തതുവഴി ഈ വ്യാപാര വിപണന വി വിതരണ മേഖലകളെല്ലാം തന്നെ ഒഴിവാക്കി മറ്റൊരു സ്ഥാപനത്തിൽ ഇതേപോലെ തന്നെ തത്വല്യമായിട്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വിപണന മേഖലയുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനിടവരും ഒരു പക്ഷേ നിശ്ചിത ശമ്പളവും ചെറിയൊരു ശമ്പളമായിരിക്കാം എന്നിരുന്നാൽ പോലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ലാഭശതമാനത്തിൻ്റെ ചെറിയൊരു വിഹിതം ലഭിക്കത്തക്ക വിധത്തിൽ ഉള്ളൊരു ഉദ്യോഗത്തിൽ ഏറെ കൂടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും വിദേശത്ത് നിന്നും ചില ജോലിക്കാർക്കൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ഡിസംബർ മാസത്തോടു കൂടി അവധിയിൽ ജന്മനാട്ടിൽ വന്നു പോകുവാൻ തക്കവണ്ണം അപേക്ഷകളൊക്കെ നൽകുവാനിട വരുമെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ അവധി ലഭിക്കാത്തതുവഴി തൽക്കാലത്തേക്ക് ജന്മനാട്ടിലേക്കുള്ള യാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഒരുപക്ഷെ ഏപ്രിൽ മെയ് മാസത്തോടുകൂടി അംഗീകൃതമായിട്ടുള്ളൊരു അവധി ലഭിക്കുമെന്ന ധാരണയോടുകൂടി ആ ഒരു കാലയളവിലേക്ക് പലർക്കും മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് പലപ്പോഴും സങ്കല്പങ്ങളും യാഥാർത്ഥ്യമൊക്കെ പലതും ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിച്ചാൽ മാത്രമേ ഏതൊരു കാര്യവും പ്രവർത്തനക്ഷമമാക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെയൊന്നും പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായതിനാൽ ഒരുപക്ഷെ ലഭിച്ച ഉപരിപഠനത്തിന് ലഭിച്ച വിഷയത്തിൽ ചേരേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരമുണ്ടായിത്തീരും പുരോഗതിയില്ലാത്ത അല്ലെങ്കിൽ ജോലി സാധ്യതകളില്ലാത്ത പഠിപ്പിൽ നിന്നും പിന്മാറി പാഠ്യപദ്ധതിയിൽ നിന്നും പിന്മാറി തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ളൊരവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും മറ്റ് ചിലർക്ക് വിദേശത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠിക്കുന്ന പലർക്കും ഉദ്ദേശിച്ച പോലെ തന്നെ തൃപ്തികരമായിട്ടുള്ളൊരു ഉദ്യോഗത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ബഹുരാഷ്ട്ര സ്ഥാപനം അനുവർത്തിക്കുന്ന അതേപോലെ ഒന്നും പണം മുതൽ മുടക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും അതിൻ്റെ ചെറിയ രീതിയിൽ അവലംബിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും എന്തായാലും പൊതുജനം മനസ്സിലാക്കിക്കൊണ്ടും പൊതുജന ആവശ്യം വിലയിരുത്തി കൊണ്ടും അവലംബിക്കുന്ന വിഷയങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട് വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം തീരുവാൻ ഇടവരുമെങ്കിൽ പോലും അതിൽ നിന്നും ഒരു കൃതാർത്ഥത വന്നു ചേരുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് പലപ്പോഴും വിട്ടുമാറാത്ത പല വിധത്തിലുള്ള അസുഖങ്ങൾക്കും ഇതരമായിട്ടുള്ള ചികിത്സാരീതികൾ ആയുർവേദ പ്രകൃതി ചികിത്സാരീതികളും അതിനോടൊപ്പം വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ബന്ധപ്പെട്ട് ചിലർക്ക് അതിൻ്റെ ഒരു പെൻഷൻ പ്രായമൊക്കെ ആയി എങ്കിൽ പോലും അവിടെ ഒരു കോൺട്രാക്റ്റ് ബേസിൽ തുടരണമോ എന്നൊരു ധാരണയൊക്കെ ഉടമസ്ഥരിൽ നിന്ന് വന്ന് ചേരുകയും വിലപ്പെട്ട സമയം കൃത്യമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുക എന്ന ധാരണയോടുകൂടി തന്നെ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറയുമ്പോൾ ഉള്ളൊരു മാനസികമായിട്ടുള്ള ഈ വിഷമാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുവാനൊരു സന്നദ്ധത പ്രകടമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുക എന്ന ധാരണയോടുകൂടി ഇങ്ങനെ ധാരണകൾ വക വയ്ക്കുവാനും അത് ഏറ്റെടുക്കുവാനുമുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായുള്ള ഭാരങ്ങളോ മറ്റ് ചില ഉത്തരവാദിത്വങ്ങളോ ഒക്കെ തന്നെ മാറി ജോലി ചെയ്യുക അതിൻ്റെ ഒരു നിത്യവേതനം ലഭിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പ്രവർത്തിക്കാൻ സ്വയമേവ തയ്യാറാകുവാൻ ഇടയുണ്ട് ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ ഏതൊരു കാര്യങ്ങളിലും അവലംബിക്കുന്ന കാര്യങ്ങളിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ട് ചെയ്യുന്ന പല പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട് ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനും ഭാവിയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള കുറിക്കുവാനുമുള്ളൊരവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്തകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും സമർപ്പിക്കുന്ന പദ്ധതികളിൽ തൃപ്തികരമായിട്ടുള്ള നിലപാട് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് വളരെ സമയബന്ധിതമായിട്ടും വളരെ ക്ഷമയോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളാണ് എങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരാഴ്ചയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിട ഇടവരുകയുള്ളൂ പലപ്പോഴും പലവിധത്തിലുള്ള അസുഖങ്ങൾ വന്ന് ചേരുവാൻ ഇടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ വേണ്ടിവരും എന്നാൽ പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞ അറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ പോലും സാധ്യതയുണ്ട് ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാനിടവരും കുടുംബത്തിലെ മിക്കവർക്കും മിക്ക ദിവസങ്ങളിലും പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് ഗൃഹത്തിന് ഏതെങ്കിലും വിധത്തിൽ വാസ്തുശാസ്ത്രപ്പഴയുണ്ടോ എന്ന നിർദ്ദേശം സ്വീകരിക്കുകയും ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ വലിയ മാറ്റമുണ്ടാകും എന്ന ധാരണയോടുകൂടി അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ള ധാരണ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി മറ്റ് ചിലർക്ക് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് ആറുമാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ ഉണ്ടാകും എന്ന ധാരണയോടുകൂടി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം ഔദ്യോഗിക തലത്തിലും കുടുംബപരമായിട്ടും വന്ന് ചേരുവാൻ തുലക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം